നമസ്കാരം. 2024 സെപ്റ്റംബർ 22 മുതൽ 28 വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം. അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ തൊഴിലിടത്ത് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാനാകും. പുതിയ തൊഴിൽ ലഭിക്കുന്നതിനും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും. അച്ഛൻ ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും. കടബാധ്യതകൾ ഒരു പരിധിവരെ കുറഞ്ഞു വരും. സർക്കാർ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം. സുഹൃത്ത് സഹായം കുറയാനാണ് സാധ്യത. സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഉദര സംബന്ധമായ അസ്വസ്ഥതകൾക്ക് ഇടയുണ്ട്. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. മഹാവിഷ്ണുവിന് നെയ്വിളക്ക്, സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃതം എന്നിവ സമർപ്പിക്കുക. കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ മനസ്സിലുള്ള ചില കാര്യങ്ങൾ പ്രാവർത്തികമാക്കുമ്പോൾ മറ്റുള്ളവരുടെ സ്നേഹവും ആദരവും പിടിച്ചുപറ്റാനാകും. ഉയർന്ന സ്ഥാനമാനങ്ങൾ, ആശയവിനിമയ ശേഷി വർദ്ധിക്കുന്നതിനും ബുദ്ധിപൂർവം ചില തീരുമാനങ്ങൾ എടുക്കാനും ആകും. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗുണപ്രദമാകും. വീട്, വസ്തു, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. ദമ്പതി സൗഖ്യം പ്രതീക്ഷിക്കാം. പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ്. വിദ്യാർത്ഥികൾക്കും പഠനത്തിൽ പുരോഗതി ഉണ്ടാകും. തൊണ്ടവീക്കം, തൈറോയിഡ് പോലുള്ള പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട്. ഉദര സംബന്ധമായ ക്ലേശങ്ങൾക്ക് ഇടയാകും. മഹാദേവന് പിൻവിളക്ക്, ശ്രീകൃഷ്ണസ്വാമിക്ക് തുളസിമാല എന്നിവ സമർപ്പിക്കുക. മകയിരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, സർക്കാർ തൊഴിൽ ലഭിക്കുവാനും ഇടയുണ്ട്. കർമ്മരംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും. മാനസിക പ്രയാസങ്ങൾ വർദ്ധിക്കുന്നതിനും അച്ഛനമ്മമാരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്കും സാധ്യതയുണ്ട്. കുടുംബത്തെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. ആഡംബര വസ്തുക്കൾ ലഭിക്കാം. സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും. ദമ്പതി സൗഖ്യം കുറയാം. നേത്ര സംബന്ധമായ അസ്വസ്ഥതകളോ നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകളോ ഉണ്ടാകാൻ ഇടയുണ്ട്. ശ്രദ്ധിക്കേണ്ടതാണ്. സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃതം സമർപ്പിക്കുക. പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക കൂറുകാർക്ക് ഈ വാരത്തിൽ പലവിധ നേട്ടങ്ങൾക്കും ഇഷ്ടഭക്ഷണ സമൃദ്ധി എന്നിവയ്ക്ക് ഇടയാകും. ബുദ്ധിപൂർവം ചില തീരുമാനങ്ങൾ എടുക്കാനാകും. ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം. കർമ്മരംഗത്ത് കഠിനാധ്വാനം വേണ്ടിവരും. ആത്മവിശ്വാസ കൂടുതൽ അനുഭവപ്പെടുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും. ധന ചിലവുകൾ വർദ്ധിക്കുന്നതാണ്. പേരും പ്രശസ്തിയും ഉണ്ടാകും. സുഖം, സന്തോഷം, സമാധാനം, ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതിനും ഇടയാകും. വീട്, വസ്തു, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടാകും. അമ്മയുമായി നല്ല ബന്ധം പുലർത്താനാകും. ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഉദര സംബന്ധമായ ക്ലേശങ്ങൾക്കും ഇടയാകും. ശാസ്താവിന് ശനിയാഴ്ച ദിവസങ്ങളിൽ നീരാഞ്ജനം സമർപ്പിക്കുക. മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ കുടുംബത്തിൽ ഉത്തരവാദിത്വ കൂടുതൽ അനുഭവപ്പെടുന്നതാണ്. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ക്ഷമ അത്യന്താപേക്ഷിതമാണ്. കർമ്മരംഗത്ത് ഇപ്പോൾ ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങളെയും പരിഹരിച്ച് മുന്നോട്ട് പോകാനാകും. അപ്രതീക്ഷിതമായ പല നേട്ടങ്ങളും ഉണ്ടാകും. ബിസിനസ്സിൽ നിന്നും ധനാഗമനവും പ്രതീക്ഷിക്കാം. ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം. ദമ്പതി സൗഖ്യം കുറയാം. ദമ്പതികളുടെ ഇടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായേക്കാം. എതിർലിംഗക്കാരുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപവാദങ്ങൾ കേൾക്കാനിടയുണ്ട്. കർമ്മരംഗത്ത് മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരുമായി ഇടപഴകുമ്പോഴും, കുടുംബത്തും കൂട്ടുകുടുംബമാണെങ്കിൽ മറ്റുള്ളവരുമായി ഇടപഴകുമ്പോഴും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം. ചെവി, കണ്ണ്, മൂക്ക് എന്നിവയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ആഹാര ക്രമീകരണങ്ങളും ഉണ്ടാകേണ്ടതാണ്. ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധിക്കണം. മഹാദേവന് ധാര സമർപ്പിക്കുക.
ഉത്തരത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് പലവിധ വെല്ലുവിളികളെയും തരണം ചെയ്ത് മുന്നോട്ടു പോകേണ്ടതായി വരും. സ്ഥലം മാറ്റം, ഉയർച്ച എന്നിവ പ്രതീക്ഷിക്കാം. ദമ്പതികളുടെ ഇടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. പ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മറ്റുള്ളവരുമായി കൂടിയാലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും. സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനാകും. ബിസിനസ്സിലും നല്ല നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ദേഷ്യം കൺട്രോൾ ചെയ്യണം. നേത്ര സംബന്ധമായ അസ്വസ്ഥതകളോ പാദങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാൻ ഇടയുണ്ട്. ഉറക്കക്കുറവ്, പ്രഷർ വേരിയേഷൻസ്, പൊള്ളൽ, വീഴ്ച എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട്. നാഗങ്ങൾക്ക് മഞ്ഞൾ അഭിഷേകം, സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃതം എന്നിവ സമർപ്പിക്കുക. ചിത്രയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ വാരത്തിൽ ആദ്യ ദിനങ്ങളിൽ സാമ്പത്തിക ചെലവുകൾ വർദ്ധിക്കുവാനും സഹോദരങ്ങൾക്ക് ചില അസ്വസ്ഥതകൾ ഉണ്ടാകാനും ഇടയുണ്ട്. കുടുംബ ബിസിനസ് ചെയ്യുന്നവർക്ക് ചില പാളിച്ചകൾക്ക് ഇടയാകും. സർക്കാരിന് ഫൈൻ അടയ്ക്കേണ്ടതായി വന്നേക്കാം. കർമ്മരംഗത്ത് കഠിനാധ്വാനം തന്നെ വേണ്ടിവരും. ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതാണ്. ബന്ധുസമാഗമം പ്രതീക്ഷിക്കാം. വീട്, വസ്തു, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടാകും. ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അലസത അനുഭവപ്പെടും. സന്താനങ്ങളിൽ നിന്നും ചില മനഃപ്രയാസങ്ങൾക്ക് ഇടയുണ്ട്. അച്ഛൻ്റെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം. നേത്ര സംബന്ധമായ രോഗങ്ങളോ പാദസംബന്ധമായ പ്രശ്നങ്ങളോ അലട്ടാനിടയുണ്ട്. ശാസ്താവിന് എള്ളു പായസം, മഹാദേവന് ധാര എന്നിവ സമർപ്പിക്കുക. വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചിക കൂറുകാർക്ക് ഈ വാരത്തിൽ പുതിയ വരുമാന മാർഗങ്ങൾ വന്നുചേരുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് വലിയ നേട്ടങ്ങൾ തന്നെ ഉണ്ടാകും. സർക്കാർ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം. രാഷ്ട്രീയ മേഖലയിലും ഗുണപ്രദമാണ്. ബിസിനസ്സിൽ വൻ നേട്ടങ്ങൾ തന്നെ ഉണ്ടാകും. സുഹൃത് സമാഗമം, ഇഷ്ടഭക്ഷണ സമൃദ്ധി എന്നിവ പ്രതീക്ഷിക്കാവുന്നതാണ്. ലോണുകളോ ചിട്ടികളോ ലഭിക്കാനിടയുണ്ട്. കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും. വിവാഹ കാര്യങ്ങൾ തീരുമാനമാകാനിടയുണ്ട്. പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ്. ബിസിനസ് രംഗം വിപുലപ്പെടുത്തിയെടുക്കുവാനും വൻ നേട്ടങ്ങൾ തന്നെ കാഴ്ചവെക്കാനും ആകും. ദമ്പതി സൗഖ്യം പ്രതീക്ഷിക്കാം. അങ്ങനെ ഏറ്റെടുക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഭംഗിയായി യഥാസമയത്ത് ചെയ്തു തീർക്കാനാകും. സുഖ ചിലവുകൾ വർദ്ധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും. ഉദര സംബന്ധമായ രോഗങ്ങളോ ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകളോ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ്. ദേവിക്ക് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കടുംപായസം സമർപ്പിക്കുക. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ വാരത്തിൽ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും. കർമ്മരംഗത്ത് ഉയർച്ച തന്നെ പ്രതീക്ഷിക്കാം. ഉത്തരവാദിത്വ കൂടുതൽ അനുഭവപ്പെടുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും. സർക്കാർ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം. അച്ഛനിൽ നിന്നും സഹായങ്ങൾ ലഭിക്കുന്നതാണ്. ഏതു കാര്യത്തിൽ ഇറങ്ങി പുറപ്പെട്ടാലും നേതൃസ്ഥാനം വഹിക്കുന്നതായിരിക്കും. ഉന്നത പഠനത്തിന് ശേഷം ജോലിയിൽ പ്രവേശിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. അച്ഛനമ്മമാരുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ശരീരത്തിന് ക്ഷീണം, ഷുഗർ പോലുള്ള രോഗങ്ങൾ അലട്ടാനിടയുണ്ട്. ആഹാര ക്രമീകരണങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ശ്രീകൃഷ്ണസ്വാമിക്ക് തുളസിമാല, വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക. ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം, ഇഷ്ടഭക്ഷണ സമൃദ്ധി എന്നിവ പ്രതീക്ഷിക്കാം. പിതൃധനം കൈവശം വന്നു ചേരാനിടയുണ്ട്. അച്ഛനുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നുവെങ്കിൽ മാറിക്കിട്ടും. യാത്രാ ചിലവുകൾ വർദ്ധിക്കും. ജീവിത പങ്കാളിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവ പരിഹരിക്കപ്പെടാനിടയുണ്ട്. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ക്ഷമ അത്യന്താപേക്ഷിതമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും. ദമ്പതികളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. വിവാഹ കാര്യങ്ങൾ തീരുമാനമാകാനിടയുണ്ട്. പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ്. ശരീരക്ഷീണം, ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. ആഹാര ക്രമീകരണങ്ങളും ഉണ്ടാകണം. അയ്യപ്പസ്വാമിക്ക് എള്ളു പായസം, ലളിതാ സഹസ്രനാമം നിത്യവും ജപിക്കുകയും ചെയ്യുക.
അവിട്ടത്തിൻ്റെ അവസാന പകുതിയും ചതയം പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഉണ്ടാകും. ബന്ധുജനങ്ങളിൽ നിന്ന് തന്നെ വിവാഹാലോചനകൾ വന്നു ചേരാനിടയുണ്ട്. പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ്. ദമ്പതികളുടെ ഇടയിൽ ചില പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. ദൂരദേശ യാത്രകൾ ഉണ്ടാകാം. മുറിവ്, ചതവ്, പൊള്ളൽ എന്നിവ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ്. കർമ്മരംഗത്ത് ചില ഭയങ്ങൾ നിഴലിക്കുന്നതാണ്. മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. പാർട്ട്നേഴ്സുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. ധനച്ചിലവുകൾ വർദ്ധിച്ചു തന്നെ നിൽക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും. ബിസിനസ് രംഗത്ത് വൻ നേട്ടങ്ങൾ തന്നെ കാണാനാകും. ശരീരസുഖം കുറയാം. ഉന്മേഷക്കുറവ് അനുഭവപ്പെടുന്നതാണ്. യൂറിനറി ഇൻഫെക്ഷൻസ് ഉണ്ടാകാനിടയുണ്ട്. ഹനുമസ്വാമിക്ക് വെണ്ണ നിവേദ്യം, മഹാദേവന് ധാര എന്നിവ സമർപ്പിക്കുക. പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്തരട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ മാനസിക പ്രയാസങ്ങൾ വർദ്ധിക്കുവാനും ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം വിമർശനം ഏറ്റുവാങ്ങേണ്ടതായും വരും. ബന്ധുക്കളിൽ നിന്നും ചില വിവാഹാലോചനകൾ വന്നുചേരാനിടയുണ്ട്. ദമ്പതികളുടെ ഇടയിലും സഹപ്രവർത്തകരുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും കേസുകൾ വരെ വന്നുപെട്ടേക്കാം. ബിസിനസ് രംഗത്ത് പാർട്ട്നേഴ്സുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം. എതിർലിംഗക്കാരുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. യാത്രകളിലും ശ്രദ്ധയുണ്ടാകണം. വാക്കുകൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനിടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമാണ്. ദേഷ്യം കൺട്രോൾ ചെയ്യണം. പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം. ദേവിക്ക് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കടുംപായസം സമർപ്പിക്കുകയും വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക.